സംസ്ഥാനത്ത് ഇന്നും കനത്ത ചൂടാണ്. മിക്കയിടങ്ങളിലും താപനില 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു. 6 ജില്ലകൾക്കുള്ള മുന്നറിയിപ്പ് തുടരുകയാണ്. വേനൽമഴ കുറഞ്ഞതാണ് കൊടും ചൂടിന് കാരണം. ഉച്ചയ്ക്ക് 12 മുതൽ 3 മണി വരെ തൊഴിലാളികൾ പുറം ജോലികൾ ചെയ്യുന്നത് ഒഴിവാക്കാനാണ് നിർദ്ദേശം. കനത്ത ചൂട് അനുഭവപ്പെടുന്ന ജില്ലകൾ കോട്ടയവും പാലക്കാടുമാണ്. കോട്ടയത്തു നിന്ന് കെ ബി ശ്രീധരനും പാലക്കാട് നിന്ന് ജി പ്രസാദ് കുമാറും ചേരുന്നു. ആദ്യം ഞാൻ ശ്രീധരനിലേക്ക് പോകുന്നു. ശ്രീധരൻ, രാവിലെ 10 മണിയാകുമ്പോൾ തന്നെ കൊടും ചൂട് അനുഭവപ്പെടുന്നുണ്ടോ കോട്ടയത്ത്? ഭാഷ്മി, കോട്ടയം ചുട്ടുപൊള്ളുക തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ. അതായത് പുറത്തിറങ്ങിയാൽ വെട്ടി വിയർക്കുന്ന ഒരു അവസ്ഥ. ഇന്നലെ കോട്ടയത്തെ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഇന്ന് അതിൽ കൂടുതൽ താപനില ഉയരും എന്ന് തന്നെയാണ് മുന്നറിയിപ്പുകൾ ഉള്ളത്. നേരത്തെ 2020 മാർച്ച് 18-നാണ് ഏറ്റവും കൂടിയ ചൂട് കോട്ടയത്ത് രേഖപ്പെടുത്തിയത്. അന്ന് 38 ഡിഗ്രിക്ക് മുകളിലേക്ക് താപനില ഉയർന്നിരുന്നു. ഇന്നും ഈ ചൂടിന് യാതൊരു കുറവില്ല. വേനൽമഴ സാധാരണ കുംഭമാസത്തിൽ ലഭിക്കാറുണ്ട്. പക്ഷേ ഇക്കുറി അത്തരത്തിലുള്ള ഒരു മഴ പോലും ഇക്കുറി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സാധാരണക്കാരായ തൊഴിലാളികളാണ്. അവർ ഈ ഒരു സമയത്ത് ഉച്ചനേരത്തൊക്കെയാണ് കൂടുതൽ ജോലിക്കായിട്ട് ഇറങ്ങുന്നത്. ഇപ്പോൾ കുറച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികൾ നമ്മോടൊപ്പം ഉണ്ട്. എന്നാ ചൂടാലേ? അതെ, ഇന്നലെ തന്നെ 39 ഡിഗ്രി സെൽഷ്യസ് ചൂടായിട്ടാണ് ഇവിടെ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞത്. ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക, മാധ്യമങ്ങളിലൂടെ അറിയുന്നതല്ല, നമ്മൾ പൊതുവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതികഠിനമായിട്ടുള്ള ചൂടാണ് ഇവിടെ കോട്ടയത്തും പരിസരങ്ങളിൽ. ഇനിയിപ്പം 2 ദിവസം അതിരൂക്ഷമായിട്ടുള്ള 40 ന് മേളിൽ കിടക്കുമെന്നാണ് വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പോൾ എന്തായിരിക്കും മനുഷ്യരുടെ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. ഉച്ചനേരത്തൊക്കെ വണ്ടിയിലിരിക്കാൻ പറ്റുന്നുണ്ടോ? വണ്ടിയിലിരിക്കുക എന്നുള്ളതല്ലേ, നമ്മുടെ ശരീരത്തിലെ ഊഷ്മാവ് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞു വരികയാണ്. അപ്പം ഞങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള എപ്പോഴും ബുദ്ധിമുട്ടുകൾ ഇവിടെ ഈ ചൂട് സഹിക്കാൻ മേലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾക്ക്. ഞങ്ങൾക്കെന്നല്ല, ഇവിടെയുള്ള ഈ മാർക്കറ്റിലെ തൊഴിലാളികൾക്കും ഞങ്ങളുടെ സഹപ്രവർത്തകർക്കും വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും ജോലിഭാരം നോക്കി ഈ ജോലി ചെയ്യാതിരിക്കാനും ഞങ്ങൾക്ക് പറ്റാത്ത അവസ്ഥയാണ്. വന്നേ പറ്റുള്ളൂ, ഇവിടെ വന്ന് ജോലി ചെയ്തിട്ട് പോകണം, അതാണ് ഞങ്ങളുടെ അവസ്ഥ. ഉച്ചയ്ക്കൊക്കെ ജോലിക്ക് ഇറങ്ങുന്നുണ്ടോ? ഞങ്ങൾ ഈ ജോലിക്ക് എല്ലാ ദിവസവും വരും. വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഈ ചൂടാണ്. ഞങ്ങളെല്ലാം പിന്നെ ആ സൈഡിൽ പോയാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ ഇവിടെ നിൽക്കാൻ പറ്റി വരാം. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടകളിലുണ്ടെന്ന് പറഞ്ഞാൽ കടകളിൽ പോലും ഇരിക്കാൻ പറ്റും. ചൂടാണ് പിന്നെ ഞങ്ങൾ മാർക്കറ്റിലെ ആൾക്കാർ കുറഞ്ഞുണ്ടോ ചൂട് കാരണം? ആൾക്കാർ കുറവാണ്. ഒന്നാമത് ഒരു രാവിലെ ഒരു 10 മണി ഒരാൾ കാണും, പിന്നെ ആളും കുറവാണ്. ഒരു പരിപാടി നടക്കുന്നില്ല. എല്ലാം വന്നിച്ച് പോകാമെന്നല്ലാതെ വെള്ളം കുടിച്ചു വലിയ പാടാണ് മുന്നോട്ട് പോക്ക്. ഓട്ടോറിക്ഷക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇവിടെ ഓട്ടോ ഇല്ല, ഒന്നുമില്ല. ഓട്ടോ നമുക്ക് തീരെ മടുപ്പാണ്. ഞങ്ങളൊക്കെ 10-100 രൂപയിലൊക്കെ രാവിലെ എത്തും. അവരൊരു 10 മണി കഴിയുമ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതമാർഗം തന്നെ ഈ ചൂട് നിർത്തം ബുദ്ധിമുട്ടുക. ഏതായാലും തൊഴിലാളികളുടെ വാക്കുകളാണ് കേട്ടത്. കനത്ത ചൂട് ഏതായാലും അവരുടെ തൊഴിലിനെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 10 മണി കഴിഞ്ഞു. നമുക്ക് കാണാം, സാധാരണ കോട്ടയം മാർക്കറ്റിൽ ഈ സമയത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നതാണ്. പക്ഷേ ഇന്ന് ഇപ്പോൾ ഈ 10 മണിയോട് കൂടി തന്നെ മാർക്കറ്റ് ഇപ്പോൾ ആള് ഒഴിഞ്ഞ നിലയിൽ തന്നെയാണ്. സാധാരണ ഇവിടെ നിരവധി വാഹനങ്ങൾ എല്ലാം തന്നെ കിടന്നുകൊണ്ട് വലിയ ബ്ലോക്ക് വാഹന തടസ്സം ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. പക്ഷേ ഇവിടെ ഇന്നിപ്പോൾ ആളൊഴിഞ്ഞ നിലയിൽ, ചില ആളുകൾ പറഞ്ഞ പോലെ തന്നെ രാവിലെ 10 മണിയോടുകൂടി തന്നെ മാർക്കറ്റ് ഒഴിയുന്ന ഒരു സ്ഥിതിയാണ്. ആളുകൾ കൂടുതൽ ഈ നഗരത്തിലേക്ക് ചന്തയിലേക്ക് ഇറങ്ങാത്ത ഒരു അവസ്ഥയാണ് പൊതുവിൽ ഉണ്ടാകുന്നത്. ഏതായാലും ഈ കൃത്യമായ നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 11 മുതൽ 3 മണി വരെ പുറത്തേക്ക് ഇറങ്ങരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ചൂടെന്താ എത്രത്തോളം ഉണ്ട്? ഭയങ്കര ചൂടല്ലേ ഇത്? ഒരു രക്ഷയില് കൈയുടെ തൊലിയെല്ലാം ചൂട് കാരണം എല്ലാം പൊളിച്ചൊറിഞ്ഞും ആകപ്പാടെ ഇതാണ്. ഈ പണി 12 ആകുമ്പോൾ നിർത്തണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മാർക്കറ്റിൽ ആ പണി ആ സമയത്തൊന്നും നിർത്താൻ പറ്റുന്നില്ല. പിന്നെ ഇടയ്ക്ക് കയറിയിരിക്കും. അതിന് മുതലാളിമാരും അവരും എല്ലാം വരുന്നവരും എല്ലാം ഭയങ്കര ബഹളമാണ്, സാധനം കിട്ടുന്നില്ല. പക്ഷേ നമുക്ക് നിൽക്കക്കള്ളിയില്ല, ചൂട് കാരണം ഒരു രക്ഷയില്ല. വെള്ളം കുടിക്കണ്ടോ? ഹലോ, വെള്ളം കുടിക്കുന്നുണ്ടോ? വെള്ളം വെള്ളം കുടിക്കും. വെള്ളം കുടിക്കും. ചൂട് വെള്ളം കുടിപ്പിക്കുകയാണല്ലോ. രാവിലെ രാവിലെ കല്ല രാവിലെ ഒരു കുടത്തി കൊണ്ട് വെച്ചോളൂ, അത് തീരാറായി. ഇപ്പം അടുത്തെടുക്കണം. വെള്ളം ആമായിട്ട് കുടിക്കുന്നുണ്ട്. അതുപോലെ ക്ഷീണമുണ്ട്. അതിനായിട്ട് ക്ഷീണം. കയ്യിലാണ് കണ്ടില്ലേ? കയ്യിലെന്താ തൊലിയൊക്കെ? ആ അത് ചൂടടിയില്ലേ? നല്ല ഇവിടാ.
മുറിഞ്ഞിട്ട് കോമള പോലെയാണ് കൈയുടെ തൊലിയെല്ലാം കണ്ടത്. പലർക്കും ഈ ചൂട് ഏറ്റുകൊണ്ട് ശരീരത്തിൽ തൊലി പൊള്ളിപ്പോകുന്ന പോലെ, അതായത് സൂര്യാഘാതം അല്ലെങ്കിൽ സൂര്യാതപം ഏൽക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. അതിനാൽ തന്നെയാണ് ജില്ലാ ഭരണകൂടം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് ചൂടേൽക്കുന്ന ദിക്കിൽ നിന്ന് മാറി നിൽക്കണം, തുറസായ സ്ഥലങ്ങളിലെ ജോലി ഒഴിവാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ, കർശന നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. ഏതായാലും തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം നടക്കും എന്നുള്ള കാര്യമാണ് തൊഴിലാളികൾ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ പ്രത്യേകിച്ച് ഈ ആളുകൾ കൂടുതൽ വരുന്ന ഒരു സമയം, ആ സമയത്ത് ജോലിയിൽ നിന്ന് മാറി നിൽക്കുക, ലോഡ് വരുന്ന സമയത്ത് മാറി നിൽക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളതാണ് തൊഴിലാളികളുടെ ഒരു പക്ഷം. ഏതായാലും ഈ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം മുമ്പ് എങ്ങുമില്ലാത്ത വിധത്തിൽ താപനില ഉയർന്നു നിൽക്കുന്നത് വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കാർഷിക മേഖല കൂടിയാണ്, ഒരു വേനൽ മഴ പോലും ലഭിക്കാത്തതിനാൽ തന്നെ റബ്ബർ ടാപ്പിംഗ് ഉൾപ്പെടെ തുടങ്ങാൻ ഇതുവരെ ആയിട്ടില്ല. ഇതുകൂടാതെ പച്ചക്കറി കൃഷി ചെയ്യുന്ന കിഴക്കൻ മേഖലകളിലെല്ലാം തന്നെ ജലക്ഷാമം കാര്യമായി അനുഭവപ്പെടുന്നുണ്ട്. ജില്ലയിലെ 2 നദികൾ, മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും, ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. അത് ഈ കിണറുകളിൽ ഉൾപ്പെടെ ജലനിരപ്പ് താഴ്ത്തിയിട്ടുണ്ട്. ഇപ്പോൾ മീനമാസം തുടങ്ങുന്നതേയുള്ളൂ. ഇനി മീനവും മേടവും കടന്നു വേണം ഈ വേനൽ കടന്നു പോകാൻ. അതുകൊണ്ട് തന്നെ ആ ചൂടിനെ എങ്ങനെ പ്രതിരോധിക്കും എന്ന് ഒരാശങ്ക ഏതായാലും കോട്ടയത്ത് കാര്യമായി ഉയരുന്നുണ്ട്. ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് വലിയ ചൂടാണ്. കോട്ടയം മാർക്കറ്റിൽ നിന്നാണ് ഒരുപാട് പേർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് ജോലി നിർത്തിവെക്കാൻ കഴിയില്ല. അവരുടെ നിസ്സഹായത പറയുകയായിരുന്നു അവിടുത്തെ സാധാരണ മനുഷ്യർ. ജി പ്രസാദ് കുമാർ കൂടി ചെയ്യുന്നു പാലക്കാട്. പ്രസാദ്, പാലക്കാട്ടുകാർക്ക് ചൂടിന് പുതുമയല്ല, പക്ഷേ ദാ ഇന്നലെ 41.5 വന്നില്ലേ, റെക്കോർഡ് ചൂടാണ്. അത് ഇനിയും ഉയരാനിടയുണ്ടോ? ഉയർന്നാൽ അത് വലിയ കഷ്ടപ്പാടാവില്ലേ പ്രസാദ്? ആ, തീർച്ചയായിട്ടും ഹാഷ്മി, ഇപ്പോൾ പാലക്കാട്ട് ചൂട് കഴിഞ്ഞ ഒരാഴ്ചയിൽ കൂടുതലായി 40 ഡിഗ്രിക്ക് മുകളിലാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി പാലക്കാട്ടെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പുറത്തിറങ്ങിയാൽ ശ്രീധരൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനേക്കാൾ വലിയ ചൂടുള്ളതുകൊണ്ട് വേർത്ത് കുളിക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്, പട്ടാമ്പിയാണ്, പട്ടാമ്പിയിലെ ഭാരതപ്പുഴയാണ് നമ്മൾ കാണുന്നത്. 10 പുഴകൾ ചേർന്ന പട്ടാമ്പിയിലെ ഭാരതപ്പുഴ നമുക്ക് നോക്കാം, ഒരു നീർച്ചാല് പോലെ മാത്രമേ ഉള്ളൂ. ബാക്കി അരികെല്ലാം തന്നെ വറ്റി വരണ്ട് ഉണങ്ങി, പുല്ലെല്ലാം തന്നെ ഉണങ്ങി കരിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയാണ് പട്ടാമ്പിയിൽ പോലുമുള്ളത്. സാധാരണ ഈ ജലാശയങ്ങളിൽ വെള്ളം നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ തടയണ കെട്ടിയിട്ട് പോലും നീരൊഴുക്ക് ചെറിയ നീർച്ചാല് പോലെയായിട്ട് ഭാരതപ്പുഴ പോലും മെലിഞ്ഞ് ഉണങ്ങിയിരിക്കുകയാണ്. പാലക്കാട്ടെ നെൽപ്പാടങ്ങളെല്ലാം തന്നെ കൊയ്ത്ത് തുടങ്ങിക്കഴിഞ്ഞു. കൊയ്ത്ത് തുടങ്ങി പൂട്ടി മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇനിയും വലിയ ആ ചൂട് പാലക്കാട്ടേക്ക് കൂടുതലായിട്ട് വരും. കഴിഞ്ഞ 2 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ചൂട് 41.9 ഡിഗ്രി ആയിരുന്നു. പക്ഷേ 41.5 കഴിഞ്ഞ ദിവസം എത്തിയിരിക്കുന്നു. ഇന്നും അത് 41 തന്നെ എത്തുമെന്നാണ് കാലാവസ്ഥാ പ്രവചനകൻ പറയുന്നത്. ഇവിടെ റിട്ടയർഡ് അധ്യാപകനെ ചന്ദ്രൻ മാഷുണ്ട്. മാഷേ, ഇപ്പോൾ പാലക്കാട്ടെ ചൂട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രസിദ്ധമാണ്. പക്ഷേ ഇത്തവണ മാർച്ച് ആദ്യം തന്നെ 40 ഡിഗ്രിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നത് എങ്ങനെയുണ്ട് അനുഭവം? ശരിയാണ്, കാരണം കഴിഞ്ഞ വർഷത്തെക്കാളും ചൂട് കൂടുതലായിട്ടാണ് ഇപ്രാവശ്യം തോന്നുന്നത്. പിന്നെ ഇപ്പോൾ ആകെ പറഞ്ഞ പോലെ, പ്രസാദ് പറഞ്ഞ പോലെ, ഏക ആശ്രയം ഇവിടെ ഒരു ഭാരതപ്പുഴയാണുള്ളത്. ഭാരതപ്പുഴയുടെ സ്ഥിതി വളരെ ദയനീയമാണ്. ഒരു നീർച്ചാല് പോലെ മാത്രം കാണുന്നു. പണ്ടൊക്കെയാണ് ധാരാളം വെള്ളം ഈ കാലത്തൊക്കെ പരന്നൊഴുകിയിരുന്ന ഭാരതപ്പുഴ ഇപ്പോൾ വളരെ മെലിഞ്ഞ് ഉണങ്ങി, ഒരു എന്താ പറയുക, നമുക്ക് കാഴ്ചയിൽ വളരെ ദയനീയമായൊരവസ്ഥ. പിന്നെ ഇരുപുറവും ആകെ പുല്ലും ഒക്കെ കരിഞ്ഞുണങ്ങിയ പുല്ലും കുറ്റിച്ചെടികളൊക്കെ മാത്രമായിട്ട് പഴയ കാലത്തെ ഭാരതപ്പുഴയുടെ ഭംഗിയൊക്കെ ആകെ നഷ്ടപ്പെട്ടൊരവസ്ഥയാണ്. പിന്നെ ഇവിടെ നിന്നുണ്ടായിരുന്ന ഒരു കുളിർകാറ്റ് ഭാരതപ്പുഴയ്ക്കും പരിസരത്തിലുള്ളവർക്ക് വലിയ ഒരാശ്വാസമായിരുന്നു. അതൊക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ചൂടിൻ്റെ ഉഷ്ണം അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ അങ്ങനെ എന്തെങ്കിലും പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാനാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച വരെ UAE. അപ്പോൾ അവിടുത്തെ ഒരു നല്ല കാലാവസ്ഥയിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പെട്ടെന്ന് ഒരു വല്ലാത്ത പ്രയാസമൊക്കെ തോന്നിയിരുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ കഴിയുന്നവർക്കും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെ. ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ പാലക്കാട്ടിൽ കൊടും ചൂടാണ്. ആ ചൂട് മുകളിലേക്ക് തന്നെയാണ് ഈ പറയുന്ന ആളുകൾ ആ ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. വിണ്ട് വരണ്ട് കിടക്കുന്ന ദൃശ്യങ്ങൾ പലയിടത്തും വരുന്നുമുണ്ട്. ഈ പറയുന്ന കോട്ടയം, പാലക്കാട്, തൃശ്ശൂർ, ആലപ്പുഴ എന്നിവിടങ്ങളിലാണ് ഉയർന്ന ചൂട് അനുഭവപ്പെടുന്നത്. ഈ ജില്ലകളിലെ താപനില വളരെ പെട്ടെന്ന് പരിശോധിക്കാം. ഏറ്റവും കൂടുതൽ നേരത്തെ KB ശ്രീധരൻ പറഞ്ഞ കോട്ടയം തന്നെയാണ്, ചുട്ടുപൊള്ളുകയാണ്. ഇന്ന് 37 ഡിഗ്രി വരെ ചൂട് ഉയർന്നേക്കാമെന്നതാണ് അവിടുത്തെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കോട്ടയത്തും വലിയ ചൂടുണ്ടായിരുന്നു, അത് 37 ഡിഗ്രി വരെ ഉയർന്നേക്കാമെന്നതാണ് മുന്നറിയിപ്പ്. അതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. 12 മണി മുതൽ വൈകിട്ട് 3 മണി വരെ പുറത്തേക്ക് ഇറങ്ങരുത്.
എന്നൊക്കെയുള്ള കൃത്യം മുന്നറിയിപ്പ് അവിടെ നൽകുന്നുണ്ട്. വേനൽ മഴയ്ക്ക് സാധ്യത ഇപ്പോൾ നിലവിൽ എന്തായാലും ഇല്ല. ഇപ്പോൾ 36 ഡിഗ്രി സെൽഷ്യസ് ആണ് കോട്ടയത്തെ ചൂട്. അതാണ് കോട്ടയത്തെ താപനില.